ഞങ്ങൾ കാസർഗോഡ് നിന്ന് മംഗളൂർക്ക് പോവുകയാണ്, മംഗലാപുരത്തോട്ട് പോവുകയാണ്. അപ്പൊ ഈ കാണുന്നൊക്കെ റോഡ് പണിയാണ് കേട്ടോ. ഇത് ബ്രിഡ്ജാണ് തോന്നല്ലേ, പണിയൊക്കെ പുരോഗമിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനത്തെ ഈ കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര അത്ഭുതം തോന്നുന്നു കേട്ടോ. ഇതുണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള, അതെ അല്ലേ കേട്ടോ, ഭയങ്കര ഹെവി ടാസ്ക്കാണ് ഇതൊക്കെ. ഇതൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് യാത്രയൊക്കെ വളരെയധികം സുഗമമായി തീരും. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും സാരമില്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് യാത്ര ചെയ്യാം. ഈ പണിയൊക്കെ നടക്കുന്ന കാസർഗോഡ് ടൗണിൽ നിന്ന് തൊട്ടുമാറി കറന്തക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. റോഡിന്റെ നമ്മള് കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യേ ഉള്ളൂ, ആ ഭാഗത്താണ് ഇതൊക്കെ നടക്കുന്നത്. ഇത് ശരിക്കും ഒരു അത്ഭുത കാഴ്ച തന്നെ പറയാം. അതുപോലെയൊക്കെയാണ് ഇത് കാണുന്നത്, ഈ വർക്കൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങള് അടുക്കത്ത് വയലെത്തി. അവിടെ അതാ ഉടുപ്പി ഗാർഡൻ, അവിടേക്ക് കയറി അവിടെ നിന്ന് ഞങ്ങളൊരു ചെറിയ ചായ കുടിച്ചിട്ട് തന്നെ പോകാൻ തോന്നി. ഉടുപ്പി ഗാർഡനിൽ കയറി ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഇത് ഒന്നിയൻ ഉത്തപ്പമാണ്, ഇത് ഇലയടയാണ്, ഇതൊരു വടയാണ്. അപ്പം ഇലയട എങ്ങനെയുണ്ട് നോക്കി, ഇലയട കാണുമ്പോൾ ഭയങ്കര നീളമൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. അകത്ത് നല്ല ശർക്കരയൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇലയുടെ വലിപ്പത്തിൽ നല്ലതാണ്, അത് പൊട്ടിച്ച് നോക്കാം നമുക്കിതുണ്ട്. പിന്നെ മധുരമൊക്കെ നന്നായിട്ടുണ്ട്, നന്നായിട്ട് തേങ്ങയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇഷ്ടമാണ് കേട്ടോ. ഊത്തപ്പിന് കുറച്ച് ഊത്തപ്പത്തിന് മസാലക്കറിയാണെന്ന് തോന്നുന്നു. പിന്നെ വേണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചട്നിയും കൂട്ടാം. ഒനിയൻ ഉത്തപ്പം പിന്നെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഉടുപ്പിയിലൊക്കെ ഉത്തപ്പം വളരെയധികം ടേസ്റ്റാണ്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഉടുപ്പി ഗാർഡനിലൊക്കെ തന്നെ വരണം, ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പം എപ്പോഴും ഇത് ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് പോകുന്നത്. വടയാണെങ്കിലും നല്ല ഇതുണ്ട്, മൊരിഞ്ഞ നല്ല ഒന്നാം തരം സൂപ്പർ വടയാണ് കേട്ടോ. വട നമുക്ക് ചമ്മന്തി കൂട്ടിയിട്ട് തന്നെ വട കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ബില്ല് കൊടുക്കുകയാണ്, ചായ കുടിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കുകയാണ്. ബില്ല് കൊടുത്തു ഞങ്ങൾ. ഇത് CPCRI കാസർഗോഡിൻ്റെ തെങ്ങുംതോട്ടമാണ്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. റോഡ് സൈഡിൽ റോഡ് അടിപൊളിയാണ് കേട്ടോ. ഇത് മുഗ്രാൽ പുത്തൂരിലൂടെയാണെന്ന്, മുഗ്രാൽ പുത്തൂർ എന്നല്ലേ, മുഗ്രാൽ പുത്തൂരാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ വർക്ക് ഏകദേശമൊക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേറെ ഏതോ സിറ്റിയിൽ പോയ പോലെയാണ് പൂക്കാണ്ടോ. മുമ്പിലൊരു ബസ് പോകുന്നുണ്ട്. ഇതുപോലെയാകും റോഡൊക്കെ ഇനി. ഇത് മുഗ്രാലിലെ പുഴയാണ് കേട്ടോ കാണുന്നത്. ഇത് ഉപ്പള ടൗണാണ് കേട്ടോ. ഈ ടൗണ് യഥാസ്തമയം നീറ്റില്ലാത്തൊരു ടൗണാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇന്നിപ്പോ ഇതിലെ കടന്നു പോകുമ്പോ അങ്ങനെ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റുകൾ ഇങ്ങനെ കൂടി കൂമ്പാരമായിട്ട് റോഡിന്റെ ഇരുവശത്തും ഉണ്ടാകും. അങ്ങനെ ഒരു മനോഹര കാഴ്ച എപ്പോഴും കാണുന്നത്, ഇന്നിപ്പോ അങ്ങനെ കാണുന്നില്ല. ഇനി ഉണ്ടോ നോക്കാം. ഇതൊക്കെ മഞ്ചേശ്വരം ഭാഗത്ത് കാണുന്നതാണ് ഈ വർക്കൊക്കെ. ഇതൊക്കെ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് ഇവിടെ വരുമ്പോഴേ എന്നതായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ തലപ്പാടി ടോൾ ഗേറ്റ് എത്തി കേട്ടോ. ഈ ടോൾ ഗേറ്റ് വളരെ വലിയൊരു ടോൾ ഗേറ്റ് ആണ് കേട്ടോ. സിസ്റ്റമൊക്കെ വളരെ നല്ല കർണാടകത്തിലോട്ട് നമ്മൾ കയറാൻ പോകുന്നതിന്റെ മുന്നോടി ആയിട്ടാണ് തലപ്പാടി ടോൾ ഗേറ്റ് ഉള്ളത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ സംവിധാനമൊക്കെ. ഓക്കെ, നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. എല്ലാം സ്പീഡാണ് ഇവിടെ. പിന്നെ നല്ല രീതിയിലുള്ള ഓഫീസ് ജോലിക്കാരാണ് ഇവിടുത്തത്. ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. നമ്മളിപ്പം ഇവിടെ ഇതിലൂടെ കടന്നു പോകുന്ന കുറേ കാലങ്ങളായി. അപ്പം നല്ല സഹകരണമാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവര്. അങ്ങനെ നമ്മൾ തലപ്പാടി ടോൾ ഗേറ്റും നമ്മളിങ്ങനെ കടക്കുകയാണ്. എല്ലാ ഭാഗത്തോടെയും വണ്ടി പോകുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തോടെയും വണ്ടി കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്താ അതിലെന്ത് ഉപ്പാ പഞ്ചസാരയാ ആ ലോറിയില്?
എന്റെ മീ ഐസിന്റെ കൂമ്പാരവാ, അതപ്പൊ ഒരുങ്ങുന്നൊന്നുമില്ലേ? ഇല്ല, അത് ഏറ്റവും നിയറസ്റ്റ് പ്ലേസിലേക്ക് കൊണ്ടുവന്നായിരിക്കും. അങ്ങനെ അതിൽ കണ്ടോ, ഒരു കാർ അതിൽ പോകുന്നുണ്ട്. ഈ ഐസിന്റെ വണ്ടി മുമ്പിലുള്ളത് കൊണ്ട് അത് മെല്ലെ മെല്ലെ പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു മിനിറ്റ് ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ തലപ്പാടി ടോൾ ഗേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമ്മള് വീണ്ടും യാത്ര, മംഗലാപുരത്തേക്ക് യാത്ര വീണ്ടും തുടരുകയാണ്. ഇതാണ് കേട്ടോ ചെക്ക് പോസ്റ്റ്, തലപ്പാടി ചെക്ക് പോസ്റ്റ് ആണ് ഇത്. നമ്മളെ വലിയ വാഹനങ്ങളിലൊക്കെ ഇങ്ങോട്ടേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ഡീറ്റെയിൽസ്, യാത്രക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരുടെ എമൗണ്ട് ഒക്കെ കൊടുത്താൽ മാത്രമേ വലിയ വാഹനങ്ങൾക്ക്, കേരളത്തിൽ നിന്ന് വലിയ വാഹനങ്ങൾക്കൊക്കെ ഇവിടെ അല്ലെ ടാക്സ് കൊടുത്തതിന് ശേഷം മാത്രമാണ് വലിയ വാഹനങ്ങൾക്കൊക്കെ പ്രവേശനം ഉള്ളൂ. വളരെയധികം സ്ട്രിക്റ്റ് ആയ രീതിയിലാണ് അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഡീറ്റെയിലും എമൗണ്ടും ഒക്കെ എത്തിയാൽ മാത്രമാണ് വണ്ടി ഇങ്ങോട്ടേക്ക് കയറാൻ വിടുകയുള്ളൂ. പാലത്തിലോട്ട് കടക്കുകയാണ്. നേത്രാവതി പുഴയുടെ പാലമാണ് കേട്ടോ. നേത്രാവതി പുഴ കർണാടകയിൽ ഏറ്റവും നീളം കൂടിയ ഭയങ്കര ഒരു പാലം. അതിനപ്പുറത്ത് കണ്ട റെയിൽവേ ട്രാക്ക് ഉണ്ടോ, ഈ വഴിയൂടെ ട്രെയിൻ ഇങ്ങനെ കടന്നു പോകും. വളരെ ഒരു മനോഹരമാണ്. പിന്നെ അത് മാത്രല്ല അടിപൊളിയാണ് കേട്ടോ ഈ സിസ്റ്റം ഒക്കെ, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതിന്റെ സേഫ്റ്റി ഫീച്ചർ ആണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് യാതൊരുവിധ പേടിയും കൂടാതെ ഏത് സമയത്തും നടന്നു പോകാം. നമ്മളുടെ അത്ര നല്ല രീതിയിലാണ് അല്ലെ നേത്രാവതി പാലത്തിന്റെ ഇരുവശത്തുമുള്ള സൈഡുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നേത്രാവതി പാലത്തിലൂടെ നമ്മള് യാത്ര ചെയ്ത് പുഴയുടെ ഇപ്പുറത്തു വശത്തേക്ക് എത്തിയിരിക്കുന്നു. വളരെ സൈലന്റ് ആയി ഒഴുകുന്ന ഒരു പുഴയാണ് കേട്ടോ. എപ്പോഴൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് നേത്രാവതി പുഴയെ കുറിച്ചും പാലത്തെ കുറിച്ചും ഒക്കെ. അങ്ങനെ നേത്രാവതി പാലവും കടന്നു. ഇത് നമ്മുടെ ഫാദർ മുള്ളർ ഹോസ്പിറ്റലാണ് കേട്ടോ, ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഹോസ്പിറ്റൽ കാണുന്നത്. ഇതൊക്കെ വിട്ട സമയമായതുകൊണ്ട് പല പല യൂണിഫോമിലുള്ള കുട്ടികൾ ഇങ്ങനെ റോഡിന്റെ ഇരുവശത്തുമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം ആയതുകൊണ്ടാണ് തോന്നല്ലേ ഇങ്ങനെ തിരക്ക്. നമ്മള് യാത്ര ചെയ്ത് ചെയ്ത് നമ്മള് ഏജെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഏജെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഭാഗമാണിത്, കണ്ടോ. നിറയെ രോഗികൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ. വളരെ നല്ല ട്രീറ്റ്മെന്റും വളരെ നല്ല അന്തരീക്ഷമുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ വാഹനങ്ങളുടെ എണ്ണം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അന്തരീക്ഷം വളരെ നല്ല അന്തരീക്ഷമാണ് ഇവിടെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഒത്തിരി ഭാഗങ്ങളായിട്ടാണ് ഇതുള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ഈ ഭാഗത്ത് കാണുന്നതാണ് കണ്ടോ ഈ ഭാഗമൊക്കെ, ഇതാണ് കോളേജുകൾ. ഈ മുകളിൽ കാണുന്നതാണ് കോളേജ്. ഇതൊക്കെ പേഷ്യന്റ് ആൾക്കാർക്ക് ഒ പി ഒക്കെ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതാ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടോ. പിന്നെ അതിനോട് ചേർന്ന ഇതുണ്ട്, നല്ലൊരു കാഴ്ച. ഒരു അമ്പലത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ. പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. കണ്ടോ ഇതാണ് ഈ അമ്പലത്തിന്റെ കാഴ്ച. ഇത് ഹോസ്പിറ്റലിന്റെ ഒ പി ഭാഗത്തിന്റെ സൈഡിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. അപ്പൊ അടച്ചിട്ടാണുള്ളത്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് ഒ പി സെക്ഷൻ. ഇതിലാണ് പേഷ്യന്റ് പാർട്ടി ഒക്കെ അകത്തോട്ട് പോകുന്നത്. അപ്പുറത്തെ ഭാഗത്തോടെ കാഷ്വാലിറ്റി ഉണ്ട്, എമർജൻസി ഒക്കെ ഉണ്ട്. ഇതിലൂടെ നമുക്ക് അകത്തോട്ട് കയറാം. ഞങ്ങൾ രണ്ട് ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. എന്തോ
പറഞ്ഞു. എന്താ ആ നോർത്ത് ഇന്ത്യൻ താളി അല്ലേ, അങ്ങനെ പറഞ്ഞു. പിന്നെ ഒന്ന് നമ്മള് ഗഞ്ചി മീൽസ്, ഇത് നമുക്ക് നമ്മള് കഞ്ഞി എന്ന് പറയും. ഇത് കന്നഡത്തിൽ എത്തുന്നത് ഗഞ്ചി മീൽസ് ആവും. പിന്നെ അതിന് കടലയും പിന്നെ കടലക്കത്തൊന്നില്ലേ ബീട്രൂട്ട് അല്ലേ കൂടിയിട്ട് നല്ലൊരു കറി. മുമ്പ് ഞാൻ ഈ കറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറ്, ഇതൊക്കെയാണ് നമ്മളെ ഗഞ്ചി മീൽസിൽ ഉൾപ്പെടുന്നത്. അടിപൊളിയാണ് കേട്ടോ ഗഞ്ചി മീൽസ്. നമുക്ക് ഇതെന്താ ചപ്പാത്തി, ചപ്പാത്തി ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ ഇതെന്താ വനില ഐസ്ക്രീമാണല്ലേ, പിന്നെ മോരുണ്ട്, ചോറ് നമുക്ക് ഏതാ വേണ്ടത്, വയറ്റും ബോയിലും ഉണ്ട്, ഏതാ വേണ്ടത് അത് ഇഷ്ടമുള്ള ചെയ്യാം. പിന്നെ ഇത്ര തരം കറികളുണ്ട്. ഇന്നിനി രണ്ടിനും കൂടെ ഉള്ള റേറ്റ്, ഇത് നമ്മൾ എജെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെ ക്യാൻറ്റീനിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഇന്ന് രണ്ടിനും കൂടി 150 രൂപയിൽ താഴെ ഉള്ളൂ. പിന്നെ ഈ ഗഞ്ചി നമ്മൾ എപ്പോഴും കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയേണ്ടതില്ല, ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പം നോർത്ത് ഇന്ത്യൻ്റെ ടേസ്റ്റിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ അതെ, അങ്ങനെ നമ്മൾ നോർത്ത് ഇന്ത്യൻ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, കഴിക്കാം, അങ്ങനെ വലിയ പ്രശ്നം എന്നല്ല, എന്നാലൊരു നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇല്ല. നമ്മൾ ഗഞ്ചി മീൽസ് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്, അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു ഞാനിപ്പോൾ വിചാരിക്കും. പിന്നെ ഇതെന്താണെന്നൊന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ അവരുടെ ഇതുണ്ടല്ലോ മോരയോ, ഇതൊന്നൊട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിനൊട്ടും പുളിയൊന്നുമില്ല. ചപ്പാത്തി, ചപ്പാത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ചോറിൻ്റെ കൂടെ വെച്ചുകൊണ്ട് ഭയങ്കര ഒരു തണുപ്പാണ്. കഞ്ഞിയുടെ ടേസ്റ്റ് ഒന്ന് പറയണ്ട കേട്ടോ, പ്രത്യേകം തന്നെയാണ് കഞ്ഞിയുടെ ടേസ്റ്റ്. ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ ഇപ്പം സമയം ഏതാണ്ട് 2 മണിയൊക്കെ കഴിഞ്ഞോടി ആൾക്കാരുടെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാരായിരിക്കും ഫുഡ് കഴിക്കുക. നമ്മൾ എപ്പം ഇങ്ങോട്ട് വന്നാലും ഇവിടെ കയറി നിന്ന് ഫുഡ് കഴിക്കലാണ് നമ്മളുടെ പതിവ്. അപ്പം നമ്മൾ വലിയ റേറ്റിലോ കേട്ടോ, 130 something ആണ് ഇതിന് രണ്ടിനും കൂടെ ഉള്ള റേറ്റ്. അപ്പോൾ ഇതിലൊക്കെ പോകുമ്പം ഡോക്ടറൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ ഡോക്ടറൊക്കെ കാണിച്ച് ഇവിടെ ക്യാൻറ്റീനിൽ പോയി നല്ല, പിന്നെ ഹൈജീനിക്കാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ, വളരെയധികമാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഞ്ചി മീൽസ് തീരാനായി. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഉച്ചസമയം ആയതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ പോയി, ഒപ്പിയൊക്കെ ഇങ്ങനെ കാലിയാണ് കണ്ടോ. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് വേണം വരാൻ. ഡോക്ടേഴ്സുള്ള സമയത്ത് രണ്ട് ഭാഗം നിറയെ ആൾക്കാരിരിക്കും. ഞാൻ കാണിക്കുന്നത് ഈ ഡോക്ടർ, ഈ ഡോക്ടറാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ദൈവതുല്യനായ നല്ലൊരു മനുഷ്യനാണ്, പെരുമാറ്റവും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും ഒക്കെ പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ലൊരു ഡോക്ടറാണ് ഇദ്ദേഹം. കള്ളിച്ചെടിയുടെ നല്ലൊരു കാഴ്ച കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പം നമ്മുടെ മനസ്സിൻ്റെ വേദനകളും അസ്വസ്ഥതകളൊക്കെ നമുക്കിങ്ങനെ പമ്പ കിടക്കും. ഇത് എജയുടെ ഡെന്റൽ കോളേജ് ആണോ കേട്ടോ, ഇത് ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ എമൗണ്ടൊക്കെ വളരെയധികം കുറവാണ്, പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസൊന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇവിടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വളരെയധികം ഒപ്പിട്ടിക്കറ്റിനൊക്കെ വളരെയധികം എമൗണ്ട് കുറവാണ്. ഇതിൻ്റെ അകത്ത് കൂടാതെ പുറത്തും ക്യാൻറ്റീൻ ഉണ്ട്, അകത്തുള്ളവർക്ക് അകത്തും പുറത്തുള്ളവർക്ക് പുറത്തും പോയി നമുക്ക് ഫുഡ് കഴിക്കാം. ഇതൊക്കെ ഇതിൻ്റെ പുറം കാഴ്ചകളാണ് കേട്ടോ, എമർജൻസി. അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ടൈം ലേറ്റ് ആയി, മാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങള് മെഡിസിൻ വാങ്ങിക്കാനായി ഗണേഷ് മെഡിക്കലിന്റെ മുമ്പില് വണ്ടി നിർത്തിയിട്ട് ഗണേഷ് മെഡിക്കൽസിലോട്ട് മെഡിസിൻ മേടിക്കാൻ പോവുകയാണ്. ഇവിടെ മെഡിസിനൊക്കെ മേടിക്കാൻ പെട്ടെന്ന് തന്നെ മെഡിസിൻ കിട്ടും, കാണാം ധാരാളം സ്റ്റാഫൊക്കെ ഉള്ളതാണ്, വലിയൊരു മെഡിക്കലുമാണ് ഈ ഗണേഷ് മെഡിക്കലും. അങ്ങനെ മെഡിസിൻ മേടിച്ചിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി വായി നോക്കാമെന്ന് തീരുമാനിച്ചു. രാത്രി കാഴ്ചയാണ് ഇന്ത്യാന ഹോസ്പിറ്റലിലെ. ഒരു നല്ലൊരു മഴയും വന്ന് ഇങ്ങനെ തോർന്ന് തുള്ളി തുള്ളിയായി പോകുന്നുണ്ട്.